ഹായ് നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റീം ഫിഷാണ്. ചൈനീസ് സ്റ്റൈലാണ് ഇത് ചെയ്യുന്നത്. ഈ ചൈനീസ് സ്റ്റീം ഫിഷ് എന്ന് പറയുന്നത് പല തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിലേറ്റവും സിമ്പിളായ ഒരു മെത്തഡിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് റെഡ് തിലാപ്പിയ ആണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മത്സ്യകൃഷി ധാരാളം നടക്കുന്നൊരു സമയമല്ലേ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് പിടിച്ചിട്ട് അപ്പോൾ തന്നെ അവരെ കൊണ്ട് ക്ലീൻ ചെയ്ച്ച് വാങ്ങിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു റെഡ് ചില്ലി, രണ്ട് സ്പ്രിംഗ് ഒനിയൻ, പിന്നെ ഇഞ്ചി ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പീസ് ഇഞ്ചി, അത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ വാട്ടർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അത് നമുക്കിതിൽ നിന്ന് എടുക്കാം. പിന്നെ ഇത് വൈറ്റ് പേപ്പറാണ് കേട്ടോ, അതൊരു 1/4 ടീസ്പൂണോളം മതി. പിന്നെ ഇത് 1 ടേബിൾ സ്പൂൺ ഷുഗർ. ഇനി ഫിഷിനെ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിന് ചെറിയൊരു വഴുവഴുപ്പ് കാരണം അത് കയ്യിൽ നിന്ന് തെന്നിപ്പോൾ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല, രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ നമുക്കൊന്ന് വരഞ്ഞെടുക്കണം. നമ്മൾ ഫിഷ് സ്റ്റീം ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതിൽ മറ്റ് മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല, നമ്മൾ ഉപ്പ് മാത്രമേ അതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഫിഷിനെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ ഈ ഫിഷിൻ്റെ മുകളിൽ നമുക്ക് ഉപ്പ് പുരട്ടി കൊടുക്കണം. ഫിഷിൽ ഉപ്പ് തേച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് നന്നായി എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ വയർ ഭാഗത്തും തലയുടെ ഭാഗത്തും കൂടി ഉപ്പ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫിഷിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റണം. അതിന് മുന്നേ ഈ ഫിഷ് വെക്കുന്നതിന് മുന്നേ പ്ലേറ്റിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പീസുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പീസ് ഇഞ്ചി ഇതുപോലെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ടുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 സ്പ്രിംഗ് ഒനിയനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 തണ്ടുകൂടി ഇഞ്ചിയുടെ സെൻറ്ററിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മീനിനെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മീനിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉപ്പ് തേച്ചിട്ടില്ലായിരുന്നു, അവിടെയും കൂടി ഒന്ന് ഉപ്പ് തേച്ച് കൊടുക്കണം. ഇപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ 2 പീസ് ഇഞ്ചി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ 2 പീസ് കൂടി അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫിഷിൻ്റെ മുകൾ ഭാഗത്ത് ബാക്കി വന്ന ഇഞ്ചി പീസുകളോടി നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് സ്റ്റീം ചെയ്യുന്നതിനുള്ള പാത്രത്തിലേക്ക് മാറ്റണം. ഇനി നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഫിഷ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഓൾറെഡി അതിലെ വെള്ളമൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഫിഷ് വെച്ചു. ഇനി അതിനെ നന്നായിട്ടൊന്ന് മൂടി വയ്ക്കണം. ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് മീനിനൊന്ന് മറിച്ചിട്ട് വേവിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ ഇഡ്ഡലി ചെമ്പിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഫിഷ് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ റൈസ് കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഫിഷ് സ്റ്റീമാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വലിയ പീസ് ഇഞ്ചിയില് അതെടുത്തിട്ട് ഇതുപോലെ നേരിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരേ സൈസിലാവണമെന്നൊന്നുമില്ല, വളരെ നേരിയതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി. ഇതിനോടൊപ്പം തന്നെ നമുക്ക് റെഡ് ചില്ലിയും സ്പ്രിംഗ് ഒനിയനും ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഈ സ്റ്റീം ഫിഷ് നമ്മുടെ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. ഒരു 10-20 മിനിറ്റ് മുന്നേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതിയാവും. കാരണം അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ചൂടോടെ കൂടെ കഴിക്കുമ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഇഞ്ചി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് ഒനിയനും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ ഈ സ്പ്രിംഗ് ഒനിയനും ജിഞ്ചറും റെഡ് ചില്ലിയും എല്ലാം വേവിക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ചൂടോടെ കൂടെ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി റെഡ് ചില്ലി അരിഞ്ഞെടുക്കുന്ന സമയത്ത്
അതിൻ്റെ ഉള്ളിലുള്ള ഈ കുരുക്കളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ഒരു പുറന്തോല് മാത്രമാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. അതിനുള്ള കുരുവൊക്കെ ഇതുപോലെ കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് നേരിയതാക്കി സ്പ്രിംഗ് ഒനിയൊക്കെ അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വെച്ച ഫിഷ് ഒന്ന് എടുത്ത് നോക്കാം. ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം അത് അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് ഒന്നുകൂടി മറിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഗ്രേവിയൊക്കെ അതിൽ തന്നെ കിടന്നോട്ടെ. ഒരു 5 മിനിറ്റോളം നമുക്കിതുപോലെ തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5-6 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളത് തുറന്ന് നോക്കുകയാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മളതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അതിനായി ആദ്യം തന്നെ നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ഓയില് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഓയിലൊഴിക്കുക. അതിനുശേഷം ചൂടോടെ തന്നെ നമ്മൾ ആ ഓയിലിനെ ഫിഷിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചറും സ്പ്രിംഗ് ഒനിയനും റെഡ് ചില്ലിയും എല്ലാം നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ ജിഞ്ചർ എടുത്ത് ഇതുപോലെ വെക്കുകയാണ്. അതിനുശേഷം സ്പ്രിംഗ് ഒനിയനും കൂടി വെച്ച് കൊടുക്കും. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡ് ചില്ലിയും കൂടി വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി നമ്മൾ നേരത്തെ എണ്ണ ചൂടാക്കിയ ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വാട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് സോൾട്ടി സോയാ സോസാണ്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വൈറ്റ് പേപ്പറാണ്. അത് വളരെ കുറഞ്ഞ അളവിൽ മതി. ഞാനിവിടെ ഇത്രയും വൈറ്റ് പേപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് ഫിഷിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ സ്റ്റീംഡ് ഫിഷ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ മെത്തേഡിലുള്ള ചൈനീസ് സ്റ്റീംഡ് ഫിഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വ്യത്യസ്തമായ ഒരു രുചിയാണ്, നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.